നല്ല ഉറക്കത്തിലായിരുന്ന ഞാൻ എന്തോ തട്ടിവീഴുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇത് ആ പൂച്ചയായിരിക്കും, നാശം പിടിച്ച പൂച്ച. മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞു. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഞാൻ റൂമിൽ നിന്ന് ഹാളിലേക്ക് ചെന്ന് ലൈറ്റ് ഓൺ ചെയ്തതും മേശയുടെ മുകളിൽ നിന്നും പൂച്ച വേഗത്തിൽ ഓടിപ്പോയി. ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 2 മണിയായി. അച്ഛനും അമ്മയും അനിയനുമെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു കുടിച്ച് ഞാൻ മുറിയിലേക്ക് നടന്നു. കട്ടിലിനടിയിൽ വെച്ചിരുന്ന സിഗരറ്റ് പെട്ടിയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് മുമ്പുവശത്തെ ഡോറ് തുറന്ന് ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. വീടിന് പുറത്ത് ടെറസിന് മുകളിലേക്കായി ഒരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറിലിരുന്ന് ഞാൻ സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. ഒരു കയ്യിൽ മൊബൈലുമുണ്ട്. ഞാൻ പൂർണ്ണമായും മൊബൈലിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ടെറസിന് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം പോലെ, ആ കള്ളപ്പൂച്ചയായിരിക്കും ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എന്തെങ്കിലും ആവട്ടെ, ഞാൻ വീണ്ടും മൊബൈലിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ടെറസിന് മുകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ കൂടി വരാൻ തുടങ്ങി. എനിക്ക് ആകെ ദേഷ്യം വന്നു. മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞു, ദേ പിന്നെയും ശല്യപ്പെടുത്തുന്നു. ഞാൻ മുറ്റത്ത് നിന്ന് ഒരു വടിയുമെടുത്ത് ടെറസിന് മുകളിലേക്ക് കയറി ചെന്നു. നല്ല ഇരുട്ടാണ് മുകളിൽ. ഞാൻ മൊബൈൽ ടോർച്ച് ഓണാക്കി ചുറ്റിനും നോക്കാൻ തുടങ്ങി. ആ നാശം പിടിച്ച പൂച്ച എങ്ങോട്ട് പോയി? അവിടെ ഒന്നിനെയും കാണാനില്ല. ടെറസിന് മുകളിൽ ഒരുപാട് വിറകുകളും വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച ഒരുപാട് പഴയ സാധനങ്ങളുമുണ്ട്. മൊത്തത്തിൽ ആകെ അലങ്കോലമായി കിടക്കുന്ന ടെറസ്. പോരാത്തതിന് കൂരിരുട്ടും. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഭയം കടന്നു വരാൻ തുടങ്ങി. ഞാൻ മുകളിൽ നിന്നും വേഗത്തിൽ സ്റ്റെയർ വഴി താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ സമയത്ത് ടെറസിന് മുകളിൽ നിന്നും വീണ്ടും തട്ടുമുട്ടും കേൾക്കാൻ തുടങ്ങി. തിരികെ മുകളിലേക്ക് കയറി നോക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം വീടിനകത്ത് കയറി മുമ്പുവശത്തെ ഡോറടച്ച് റൂമിൽ ചെന്ന് കിടന്നു. മുകളിൽ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ കേട്ട ശബ്ദങ്ങളോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഉറക്കവും പോയി, അതിൻ്റെ കൂടെ ഇപ്പോൾ ഭയവും. പുതപ്പെടുത്ത് മൂടിപ്പുതച്ച് ഞാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അരികത്ത് ആരോ വന്ന് കിടക്കുന്ന പോലെ. അത് ആരാണെന്ന് നോക്കാൻ ഭയം കാരണം എനിക്ക് കഴിയുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ പുതപ്പ് മാറ്റി. റൂമിൽ നിന്ന് ഒരു രൂപം ഹാളിലേക്ക് നടന്നു പോകുന്നു. ഇരുളായതിനാൽ ഒന്നും വ്യക്തമാകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് റൂമിലെ ലൈറ്റിട്ടു. വേഗത്തിൽ ഹാളിലേക്ക് ചെന്നു. അതൊരു ആൺകുട്ടിയാണ്. ഡോറിനടുത്തെത്തിയപ്പോൾ ആ കുട്ടി തിരിഞ്ഞ് എനിക്ക് നേരെ നോക്കി. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഉണ്ണിയാണത്. അവൻ്റെ ആ രൂപം അനായാസമായി ഡോറ് തുറക്കാതെ തന്നെ പുറത്തേക്ക് പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഞാൻ വേഗം ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അവനെ അവിടെയൊന്നും കാണാനില്ല. അവനെ കണ്ടപ്പോൾ ഒരേപോലെ ഭയവും സങ്കടവും എൻ്റെ മനസ്സിൽ തോന്നി. 1 ആഴ്ച ആവുന്നേയുള്ളൂ അവൻ മരിച്ചിട്ട്. സ്കൂളിൽ നിന്നും സൈക്കിളിൽ മടങ്ങി വരുമ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് അവൻ മരിക്കുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയായിരുന്നു ഞങ്ങൾക്ക് അവൻ. വീട്ടിൽ വന്നാൽ അവൻ കൂടുതലും ടെറസിന് മുകളിൽ ആയിരിക്കും. അവൻ്റെ പ്രിയപ്പെട്ട സ്ഥലം. എൻ്റെയും അനിയൻ്റെയും ഒരുപാട് പഴയ കളിപ്പാട്ടങ്ങൾ ടെറസിന് മുകളിലുണ്ട്. അതെല്ലാം എടുത്ത് കളിച്ച് അവൻ മുകളിൽ തന്നെയായിരിക്കും. നേരം വെളുത്തിട്ട് നടന്ന കാര്യങ്ങൾ വീട്ടുകാരോട് പറയാം. അവർ വിശ്വസിക്കുമോ എന്ന് അറിയില്ല.